சீசன் 2. மலையாளத்தின்റെ ചിരിയെ മാറ്റി പണിയിച്ച വേദി. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പേ. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ബാലയ്ക്ക് സ്വാഗതം. താങ്ക് യു. ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ഇവിടെ ഇന്നുണ്ട്. ഇദ്ദേഹം ഒരു മിമിക് എന്ന നിലയിലും ഒരു ഫിലിം ആക്ടർ എന്ന നിലയിലും നമ്മുടെ എല്ലാം മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം രാജാ സാഹിബ്. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ കോമഡി സ്റ്റാർസിന്റെ ഫ്ലോറിൽ വരുന്നത്. പുതിയ വിശേഷം എനിക്ക് അറിയാവുന്നത്, രാജാ സാഹിബ് പാർട്ണറായി പുതിയ ഒരു ബിസിനസ് സംരംഭം ദുബായിൽ ആരംഭിച്ചിട്ടുണ്ട്, രാജാസ് പുട്ടുകട. വലിയൊരു കൈഡിയ നമുക്ക് കൊടുക്കാം. 101 ടൈപ്പ് പുട്ടുകളുമായിട്ട്. എത്ര ടൈപ്പ്? 101 ടൈപ്പ് പുട്ടുകളുമായി ഇറങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, വേറെ 350 ഐറ്റംസ് വേറെ ഫുഡുണ്ട് എനിക്ക്. പുട്ടും ഫുഡും ഫുഡ് കട. ദുബായ് പോകുമ്പോ റിമി പോകില്ലേ? റിമിക്ക് എല്ലാവർക്കും അങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. എന്റെ തുടക്കം സ്റ്റാർട്ട് ചെയ്ത് തന്നെ എന്റെ പ്രിയപ്പെട്ട ചേട്ടൻ തന്നെയാണ് ആദ്യം കൈവച്ച്. അതെ, എന്റെ പേജ് ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഉഷാ ദീദി, ഒരുപാട് പേരുണ്ട്. അപ്പം എന്തായാലും താങ്ക് യു എവരിബഡി. പുതിയ സിനിമാ വിശേഷങ്ങൾ, സിനിമ ഇപ്പൊ ലവകുശ കഴിഞ്ഞു, പിന്നെ ഗോൾഡ് കോയിൻസ് ഉണ്ടായിരുന്നു, അതില് ഒരു മെയിൻ വില്ലൻ വേഷം ചെയ്തു. മിനി സ്ക്രീനിൽ ഇപ്പൊ ഒരു പുതിയ സീരിയലിലേക്ക് ഞാനൊന്ന് വില്ലനായിട്ട് പരീക്ഷിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അതും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഓൺ ഗോയിങ്. ഓക്കെ, വേറെ വിശേഷം പറയാനുള്ളത്? വേറെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, CCL ക്യാപ്റ്റൻ ആണല്ലോ ഇദ്ദേഹം നിൽക്കുന്നത്. അതോടൊപ്പം ഞാൻ തന്നെയാണ് ഇപ്പൊ CCLന്റെ കളിയിൽ ഫസ്റ്റ് ഓപ്പണർ ബാറ്റ്മെൻസ് ആയിട്ട് പോകാൻ പോകുന്നത്. റിയാതെ വന്നു നീ മിഴിയൂ ഞാലിൽ, കനവറിയാതെ ഏതോ കിനാവ് പോലെ, മനമറിയാതെ പാറിയ മനസരസോ ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത്. കൊട്ടാരക്കര സദാനന്ദപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. സംഗീതമേ ജീവിതം എന്ന റൗണ്ടിലെ പെർഫോമൻസുമായി ഇവിടെ ഇതാ ഓൺ സ്റ്റേജ് നമുക്ക് വേണ്ടി എത്തുന്നു നമ്മുടെ പ്രിയ ടീം റോക്ക്. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ, പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ അലയുകയല്ലോ. നീ അവളെ ഒരുപാട് കാലം പ്രേമിച്ചതൊക്കെ ഉള്ളത് തന്നെയാ, പക്ഷെ ഇന്ന് അവളെ കല്യാണം കഴിഞ്ഞു. അയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റണില്ല. നോക്ക്, കല്യാണം കഴിഞ്ഞ് കല്യാണ കൂട്ടരെല്ലാം കൂടെ ഇതുവഴിയാ പോകുന്നത്. നീ ഇവിടെ നിന്ന് കറങ്ങിയുണ്ടെന്ന് ഭയങ്കര മോശമാ. എടാ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു, വാ അങ്ങോട്ട് മാറിയിരിക്കാം. എന്നാലും ഞാൻ അവളെ അവസാനമായിട്ട് ഒരു നോക്ക് കണ്ടോട്ട്. എടാ, നിനക്ക് അവസാനമായിട്ടൊന്ന് കണ്ടാ പോരെ. അവര് വരുന്നുണ്ട്, അങ്ങോട്ട് മാറിയിരിക്കാം, വാ.
എന്നെ ചതിച്ചത് ഈ ഫോണാ. എന്തിനാവള എനിക്ക് ആദ്യമായിട്ട് എഫ് ബിയിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചപ്പോ ഞാൻ അക്സെപ്റ്റ് ചെയ്ത്. എടാ സംഗീതം പോകുന്നെങ്കിൽ പോട്ടെ, ഒരു പെണ്ണ് പോയി കഴിഞ്ഞാ 1000 പെണ്ണുങ്ങൾ വരും. 1000 പെണ്ണുങ്ങൾ വരെ ഇതെന്തോന്നാടാ ആദ്യ അല്പങ്കാലേ? നിനക്കറിയാമോ എന്റെ ജീവിതം കൊണ്ടാടാ ആ സംഗീതം പോയത്? എടാ സംഗീതമേ ജീവിതം എന്ന് പറഞ്ഞു നടക്കുന്ന ഏതൊരു ചെറുപ്പക്കാരന്റെ അവസ്ഥ ഇതായിരിക്കും. അനീഷെ അടിപൊളി, ഈ സ്കിറ്റിന് 98 മാർക്കെങ്കിലും കിട്ടും. ഓടെ 100, 48. നിങ്ങൾ എന്തായാലും അങ്ങനെ പറഞ്ഞത്? ഈ സ്കിറ്റ് വേണ്ട. അതെന്ത്? എടാ സംഗീതമേ ജീവിതം എന്ന് പറഞ്ഞ സബ്ജക്റ്റായിട്ട് ഇതിനെന്താണ് ബന്ധം? അണ്ണാ, സംഗീതം എന്ന് പറയുന്ന ഒരു പെണ്ണ് പാവം പിടിച്ച ഒരു യുവാവിന്റെ ജീവിതം തുലയ്ക്കുന്ന കഥയല്ലേ അണ്ണാ ഇത്? ആ സംഗീതമേ ജീവിതം ഒരൊറ്റ കീറച്ചതുണ്ടല്ലോ. എടാ ഇതാണ് സംഗീതമേ ജീവിതം എന്ന് പറയുന്ന സ്കിറ്റ്. പിന്നെ എടാ ഇവിടെ ഡയറക്ടറും ഗ്രൂമേഴ്സും നമുക്ക് സബ്ജക്ട് ചെയ്യുമ്പോ ആ സബ്ജക്റ്റിനോട് മാക്സിമം നീതി പുലർത്താൻ നമ്മുടെ ടീം ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് സംഗീത എന്ന് പറയുന്ന പെൺകുട്ടി ആരുടെങ്കിലും ജീവിതം ചതിച്ച കഥയല്ല പറയേണ്ടത്. പിന്നെ സംഗീതവുമായി ബന്ധപ്പെട്ട ആരുടെങ്കിലും ജീവിതഗന്ധിയായ കഥ പറയണം, എന്നാലല്ലേ സബ്ജക്റ്റിന് ബലം കിട്ടൂ. എന്നാ പിന്നെ സബ്ജക്റ്റിന് ബലം കിട്ടുന്ന ഒരു കഥ ആണെന്ന് പറ. അങ്ങനെ ഇപ്പൊ ആരെ കഥ എടുക്കേ? അതിന് ദൂരെ എങ്ങും പോണ്ട, നമ്മുടെ ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചാ മതി. കുറച്ചു മുമ്പ് ആ ക്ഷേത്രത്തിനകത്തോട് കയറിപ്പോയ ആളെ നീ ശ്രദ്ധിച്ചായിരുന്നു? ഇല്ല. അല്ലണ്ണ, അതാര്? വാ പറഞ്ഞുതരാം. ഒന്നാമണിക്കിണറ്റിൽ വളകളഞ്ഞേ പെണ്ണു മാലതിയേ, കടം പറയരുതെന്ന്. അതല്ലേ അണ്ണാ പറയാതെ പോണത്. ഞാൻ നിങ്ങളെ പറ്റ ബുക്കിൽ ഒന്ന് എഴുതി വെക്കി, ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് കൊണ്ടങ്ങ് തരാം. എടാ നിന്റെ ഒക്കെ പറ്റ എഴുതി എഴുതി എന്റെ 42 ബുക്കാണ് തീർന്നത്. എടാ ഒരു ബുക്ക് വാങ്ങിക്കേണ്ട കാശെങ്കിലും തന്നിട്ട് പോടാ. എടി വിലാസിനി, അവന്മാർക്ക് കള്ള് തലക്ക് പിടിച്ചേനെന്ന് പറയാം, നിനക്ക് എന്തെന്റെ ഗുരുവാണെന്ന്. അല്ലണ്ണ, നാടൻ പാട്ട് കേട്ടപ്പോ അറിയാതെ ആടിപ്പോയതാണ്. ഓ നിന്റെ ഒരു ആട്ടം, നീ പോയി എന്തേലും ജോലി ചെയ്. ഇന്നാ മലക്കറി. ആ എന്നാ ഞാൻ പോയി തലക്കറി വെക്കാം. ആ രാവിലെ വന്ന് കെട്ടിപ്പിടിച്ചോണ്ടെങ്കിൽ ഇരുന്നോളണം. ചേട്ടോ ഓയ് ചേട്ടോ എണീറ്റ് ആ കാശ് എന്നിട്ട് പോവാൻ നോക്ക്. കാശില്ല, നാളെ തരാം. മതി, നാളെ മതി, അതുവരെ ദാണ്ട ഇത് ഇവിടെ ഇരിക്കട്ട്. അയ്യോ എന്റെ തവള. മനുഷ്യനെ മെനക്കെടുത്തിക്കാൻ അങ്ങോട്ട് പോവാ. എണീറ്റ് പോവാ അങ്ങോട്ട്. എണീക്കാൻ വലിയ കഷ്ടമല്ലേ ഇത്. അയ്യോ അല്ല, ഇങ്ങനെ ഭാര്യ അടിയനുമാണ് ദോ പോണത്. വിളി വിളി അണ്ണ. ശരി എന്നെ ഇവൻ അന്വേഷിച്ച് പോണ ഇനിയെന്തോ. ഹലോ, ഇങ്ങോട്ട് വന്ന് വന്നേ. ഇക്കൊല്ലം നമുക്ക് കുട്ടട്ടൻ തീരേ കിടപ്പിലല്ലേ. അയ്യോ ദേ, ഈ മനുഷ്യൻ ഇവിടെ വന്ന് കിടക്കാണാ. ഞാൻ എവിടെയല്ല അന്വേഷിച്ചത്. ഒന്ന് എണീക്ക്, ഓണമാണ് വരാൻ പോണത്. ഓ എണീറ്റ് വല്ല പണിക്കും പോ. ഇക്കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ കുട്ടട്ടൻ തീരെ കിടപ്പിലല്ലേ. പാട്ട് ഞാൻ പഠിക്കുവാണോ? എന്താണ് ഇത്ര നിർബന്ധം? നല്ല തണ്ടും തടി ഉണ്ടല്ലോടാ. നിനക്ക് വല്ല കൂലിപ്പണിക്കും പോയിട്ട് വീട്ടിൽ കുറച്ച് പൈസ കൊണ്ടുകൊടുത്താ നിന്റെ കയ്യെത്തടാ പൊള്ളിപ്പോവും.
പത്ത് വട്ടിക്ക് തിന്നുള്ള ഇറച്ചി ഉണ്ടല്ലോ ദേഹത്ത്. ഇവിടെ എങ്ങനെയെങ്കിലും പോറ്റാം, ഇവനെ പോറ്റാനല്ലേ പാടു. എവനെ ഞാൻ എന്ന അവിടെ മൊത്തം തുലച്ച് പത്താള് വരുന്ന സമയമാണ്, നീ അതിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നോക്ക്. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം കുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കറുമ്പി അന്തിക്കൂടം കമത്തി ഞാൻ നീളങ്ങളിൽ കൂടിക്കുമ്പം പഴങ്കത പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ കുഞ്ചക്കിനി വെള്ളം തേവണം കള്ളിക്കുയിലേ തഞ്ചത്തിലു മീനും പിടിക്കണം വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിനി തിമൃതൈ അമ്പിളി ചുണ്ടൻ വെള്ളം കുടിക്കുന്നു തകതിനി തിമൃതൈ കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം കുഴയുമ്പം പാട്ടൊന്നു പാടടി കക്കറുമ്പി അന്തിക്കൂടം കമത്തി ഞാൻ ഇളങ്ങള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ തിര 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 ചെറുതിര തുള്ളും തിര 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 മറുതിര തുള്ളും ചെറുകരയോളം മറുകരയോളം ഒരു തിര തിര ഇരു തിര തിര ചെറു തിര തിര മറുതിര തിര കരയോട് തിരമല്ല കടലിന്റെ കഥ ചൊല്ലി തിരയോട് കരമല്ല മലയുടെ കഥ ചൊല്ലി അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി കടങ്കഥകൾ പഴങ്കഥകൾ അവയുടെ തിരകുരുമി പദം പറഞ്ഞിനി പറന്നുയരാ ഈ നാട്ടിൽ ഒരു പാട്ടുകാരെ മതി, എന്റെ മോളിൽ കയറി പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. ആണാ ഇങ്ങോട്ട് വന്ന് ഇരിക്കി. ഈ സഹദേവനെ നിന്റെ ഈ ഷാപ്പിലെ സ്ഥിരം ജോലിക്കാരനാക്കിയ. ജോലിക്കാരനാ യവനാ? എടാ ഇത് അരക്കുപ്പി കള്ളിന് വേണ്ടിയുള്ള പരിപാടിയല്ലേ. സഹദേവ അറിയാൻ വയ്യത്തോട്ട് ചോദിക്കാണ്, നിനക്ക് വീടും കുടിയൊന്നുമില്ലേടെ? കുടിയുണ്ട്, വീടില്ലെണ്ണ. ഉള്ള വീട് വരാൻ മിറ്റ് കുടിച്ചില്ലേ, ഇപ്പൊ എന്റെ ഷാപ്പിന്റെ തിണ്ണയിലാണ് കിടത്താം. കുട്ടണ്ണ എന്താ? അണ്ണാ ഞാൻ രാവിലെ ഇവിടെ മൊത്തം തൂത്തുവാരി വിലാസിനെ അടുക്കളയെ സഹായിച്ച് വെള്ളമെല്ലാം കോരി വെച്ച്. അതുകൊണ്ട് അണ്ണാ ഒരു അരക്കുപ്പി താണ്ണാ. എടാ നിന്നോട് ഞാൻ പറഞ്ഞ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞാടാ വല്ലോ. ഞാൻ പറയാത്ത ജോലിയെല്ലാം കയറി ചെയ്തിട്ട് അരക്കുപ്പി തരാൻ പറഞ്ഞ ഞാൻ എവിടെ നിന്ന് എടുത്ത് വെച്ചു തരും? കുട്ടോ എന്താണേ എന്റെ പറ്റില്ല അരക്കുപ്പി അവനെ കൊടുത്തേരെ. ആദ്യം നിന്റെ പറ്റുതാ, എന്നാ പിന്നെ അവന്റെ പറ്റില്ല അരക്കുപ്പി എനിക്കതാ. അത് ന്യായ. എന്നാ പിന്നെ ഇവരെ ഞാൻ പറ്റിയ ഒരു അരക്കുപ്പി വാങ്ങിച്ചോളാം. ഇവന്മാരാര്? എന്റെ പുതിയ ശിഷ്യന്മാര്, സംഗീതം പഠിക്കാൻ വന്നമാരാ. എന്നാ അവരുടെ പറ്റില്ല അരക്കുപ്പി എനിക്ക് പറയണ. വാങ്ങി തരാം, പക്ഷെ നീ എന്റെ ശിഷ്യത്വം സ്വീകരിക്കണം. അരക്കുപ്പി വാങ്ങിച്ചു തന്ന ശിഷ്യൻ മാത്രമല്ല അണ്ണന്റെ ഗുരു വരാകാം. നീ എനിക്ക് ഗുരു ആവായിരുന്നാ മതി. ചേച്ചി ഇവനൊരു അരക്കുപ്പി എടുത്തോണ്ട് കൊടു. അത് കുട്ടണ്ണ എടുത്തോണ്ട് വന്നാ ശരിയാവൂല്ലേ. ചേച്ചി വല്ലപ്പോഴെങ്കിലും ഒന്ന് ഇറങ്ങി വരട്ടെ. അതെന്തിന്? അല്ലെങ്കിൽ അടുക്കള കടന്ന് മുരടിച്ചു ഇന്നലെ പുത്തങ്കാവിലെ കമ്മറ്റിക്ക് ഈ സഹദേവനെ ചെറിയിട്ട് കുത്തിക്കൊടുത്ത്. അതെന്തിന്? ഇന്നലെ അവിടെ റിമി ടോമയുടെ ഗാനമേള ആയിരുന്നല്ലോ. ഈ ഗാനമേള നടക്കുന്നതിനിടയ്ക്ക് ഇവ ചെന്ന് കമ്മറ്റിക്കാട് ചോദിച്ച് അണ്ണ എനിക്കൂടി പാട്ടുപാടാൻ ഒരു അവസരം തരുമോന്ന്. എന്നിട്ട് സംഗീതം അരച്ച് കലക്കി കുടിച്ച എനിക്ക് പോലും ചേച്ചെന്ന് കേൾക്കുമ്പോ ഒരു വിറയലാണ്. ആ സ്ഥലത്ത് സംഗീതത്തിന്റെ എ ബി സി ഡി പോലും അറിഞ്ഞിടത്ത് ഇവൻ ചെന്ന് പാട്ട് പാടിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അമ്മ ചെറുക്കി കുത്തൂലേ? പിന്നല്ലാതെ എവന്റെ ബ്രാക്കാണെന്ന് തോന്നുന്നു. ഇന്നലെ ചെറിയ കുത്തുകൊണ്ട് പോയതിന് ശേഷം അവിടെ റിമി ടോമയുടെ ഗാനമേള മൊത്തം അലുമ്പായി. യോ അതെന്തോ പറ്റിയത്? ആ കൊച്ചിന്റെ പാട്ട് കേട്ട് ജനങ്ങളെല്ലാം ആവേശപരിതരെ സ്റ്റേജിലോട്ട് ഇടിച്ചു കയറാൻ നോക്കിയെന്നേ. എന്നിട്ട്? എന്നിട്ടെന്ത്? അപ്പൊ തന്നെ എസ് ഐ ടീം സ്ഥലത്തെത്തി. അവര് വന്ന് നോക്കിയപ്പോഴത്തേക്ക് സംഭവം കൈ നിൽക്കില്ലെന്ന് മനസ്സിലായി. ഈ എസ് ഐ എന്ന് റിമീട്ടോമിനെടുത്ത് പറഞ്ഞ് കൊച്ചെ പാട്ട് നിർത്തിക്കോ അല്ലെങ്കിൽ സംഭവം കൈവിട്ട കളിയാണെന്ന്. ഒരു പാട്ടുകൂടി പാടിച്ച് നിർത്തിക്കൊള്ളാ സാറേ എന്ന് റിമി. ജനങ്ങളെ നിയന്ത്രിച്ചോണ്ടിരുന്ന എസ് ഐ ആ പാട്ട് കേട്ട് ആവേശം മൊത്തം ചേനാത്ത് കയറിയെന്ന് കളിക്കാൻ തുടങ്ങി. യാവനോർത്തം വിളിയുന്ന എസ് പി ലൈവും വിട്ടു. അപ്പൊ തന്നെ കിട്ടി സസ്പെൻഷനും. അതെ അത് പാട്ട് ദിൽ ആയങ്കാ സുബ്ബി 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 മേരാ ദിൽ ആയങ്കാ സുബ്ബി 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 ഹോ ഹോ സുബ്ബി 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 ഹോ 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 സുബ്ബി 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 ഹോ ഹോ സുബ്ബി 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 ഹോ 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 ആരെങ്കിലും പാടി അപ്പോഴും വന്ന് ആടിക്കോൺ കേറി പോടി അകത്ത്. ഇട അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ അടുക്കള കിടന്ന് മുരടിച്ചു പോവുമെന്ന്. നീ വലിയ പാട്ടുകാരെ എന്ന് പറഞ്ഞ് ഇവിടെ നടക്കണല്ല. നീ ഇതുവരെ എങ്കിലും ഇവിടെ വന്നിട്ട് വൃത്തിയുള്ള ഒരു പാട്ട് പാടിയിട്ടുണ്ടോ? എന്നാ ഞാനൊരു കീർത്തനം പാടാം. എന്തിന് കീർത്തനം? കീർത്തനം അങ്ങനെ ആക്കിയ? അങ്ങനെ ആക്കിയതല്ല, അങ്ങന എന്നൊരു ശാസ്ത്രീയ സംഗീതം പിടിക്കാം. ശാസ്ത്രീയ സംഗീതം
മഹാഗണപതിം മനസ സ്മരാമി മഹാഗണപതിം മനസ സ്മരാമി സരിഗമ പദ മഹാഗണപതിം മനസ സർവഗണപതിം മഹാഗണപതിം മനസ സ്മരാമി സ്മരാമി വസിഷ്ഠ വാമദേവാദി വന്ദിത മഹാഗണപതിം അങ്ങനെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ സൂപ്പർ പാട്ട് കേട്ടോ കുട്ടാ. ഇവന്റെ അമ്മ നന്നായിട്ട് പാട്ട് പാടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവന്റെ അച്ഛൻ മുഴുവൻ കുടിയനായിരുന്നല്ലോ. പണ്ടം കണ്ടോ കുടിച്ചിട്ട് ഒന്ന് തള്ള ചവിട്ടി കൊന്നോ നാടുവിട്ട് പോയെന്നൊക്കെയാണ് നാട്ടുകാർ പറഞ്ഞു നടക്കണത്. പക്ഷെ തള്ളയുടെ ഒത്തുപൂരം കഴിവ് ഈ ചെറുക്കനെ കിട്ടിട്ടുണ്ട്. അന്ന് ഇവനെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്നേ നശിച്ചേനെ. കുട്ട നീ അങ്ങനെ പറയരുത്. അളിയ വേണ്ടെന്ന് ഞാൻ പറയുന്നത് എനിക്ക് കുടിച്ചേ പറ്റൂ. നീ പിടിവിട് അളിയ. നിനക്ക് ശീലമില്ലാത്ത നീ ചെയ്യരുത്. ശീലമില്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്കിത് കുടിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. എനിക്കൊരു ഗ്ലാസ് കള്ളുതാ. ഇനി നിന്റെ പ്രശ്നം എന്താണെന്ന് പറ. കുടിക്കട്ടെ അണ്ണ. എന്നെ ഒരു പെണ്ണ് തേച്ചണ്ട. ക്വൈറ്റ് നാച്ചുറൽ. എനിക്കിത് ജീവിക്കണ്ട. ഒരു പെണ്ണ് തേച്ചിട്ട് പോകുമ്പോൾ വശം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കാം. ഇന്നവളെ കല്യാണോട്. ഇന്നവളെ കല്യാണമായിരുന്നു. അവള് പോണെങ്കി പോട്ടടാ. അവള് പോകുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവള് പോയില്ല. പോയില്ലേ? ബാഗ് എല്ലാം എടുത്തോണ്ട് എന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. ഇനി ഞാൻ എങ്ങനെ വീട്ടിൽ കയറുണ്ടാ? എടാ, അതൊരു നല്ല കാര്യമല്ലേ. എനിക്ക് ഇനി അവളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചൂടെ. സുഖമായിട്ട് ജീവിച്ചൂടെ. രാവിലെ പല്ലേക്കുന്ന ബ്രഷ് പോലും അമ്മയാണ് വാങ്ങിച്ചിരുന്ന. ആ ഞാൻ അവളെ എങ്ങനെ പോറ്റതാണ് നിങ്ങൾ പറയുന്നത്? അവൾ എന്നെ തേച്ചണ്ട. എന്നാ നീ കുടിച്ച് മരി. ഒരു പെണ്ണനോടി പറ. അരക്കുപ്പി എനിക്കൂടെ പറ. എല്ലാത്തിനും കാരണം ഈ മൊബൈൽ ഫോണാണ്. ഫോണാ? ഫോണെന്തിനു വിളിച്ചത്? ഫോണെന്തിനു വിളിച്ചെന്ന്? നെറ്റ് ഫ്രീ, കോള് ഫ്രീ, മെസഞ്ചർ, വാട്സപ്പ്, ഫേസ്ബുക്ക്. പിന്നെ എങ്ങനെ ആമ്പിള്ളേര് വഴിപെടുക്കാതിരിക്കും? നിങ്ങൾ തന്നെ പറ. എനിക്കിനി ഫോൺ വേണ്ട. എടാ മഹാഭാവി, നീ എന്തിനാണ് എന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചത്? ഇത് നിന്റെ ഫോണായിരുന്ന. അപ്പൊ എന്റെ ഫോൺ അവിടെ? എടാ, നിന്റെ ഫോണ് പണയം വെച്ച കാശ് കൊണ്ടല്ലോ ഇങ്ങോട്ട് കള്ളു കുടിക്കാൻ വന്നേ. എനിക്ക് എന്റെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലേ. അനിയ, നിങ്ങൾ സ്ത്രീക്ക് ഭയമാരായത് കൊണ്ട് എന്റെ ഒരു റാപ്പ് സംഗീതം ഇറക്കി വിട്ടു കഴിഞ്ഞാ നിങ്ങളുടെ സങ്കടമൊക്കെ അതിന് അലിഞ്ഞില്ലാതാവും. ഇറക്കി വിടട്ടാ. എന്ത് വിഷം ഇറക്കി വിട്ടാലും കുഴപ്പമില്ല, എനിക്ക് തലക്ക് പിടിച്ചാ മതി. എന്നാ പിടിച്ചോ. A beautiful song sung to me. പെണ്ണ് വന്ന് കുമ്മനടിച്ച് സൈറ്റടിച്ച് നിന്നെ കറക്കി പാട്ടില്ലാക്കി ഇപ്പൊ വന്ന് വീട്ടിൽ കയറി പോണില്ല. പെണ്ണ് വന്ന് കുമ്മനടിച്ച് സൈറ്റടിച്ച് നിന്നെ കറക്കി പാട്ടില്ലാക്കി ഇപ്പൊ വന്ന് വീട്ടിൽ കയറി പോണില്ല. എടുമണിയാ കുട്ടഞ്ചട്ടി മൺപെട്ടി മേശ്രീയുടെ മുഴക്കോലും മുനക്കരണ്ടി പിക്കാസും. എടുമണിയാ കുട്ടഞ്ചട്ടി മൺപെട്ടി മേശ്രീയുടെ മുഴക്കോലും മുനക്കരണ്ടി പിക്കാസും. മാണിക്ക കല്ലിനെ എടാ, ഈ സഹദേവ എന്നെ കണ്ടി കിടിലോട്ട് പാടുന്ന എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എടാ നോക്കിക്കൊണ്ടിരിക്കാതെ എഫ് ബി ലൈവ് വിടുക. മാണിക്ക കല്ല
മീഡിയകൾ നമ്മൾ അറിയാതെ ചില കുഴികളിൽ കൊണ്ട് ചാടിക്കുന്നുണ്ടെങ്കിലും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ കഴിയാത്ത കലാകാരന്മാർക്ക് ഇതൊരു അനുഗ്രഹം തന്നെയാണ്. ഇങ്ങനെ എത്രയോ കഴിവുള്ള കലാകാരന്മാരും കലാകാരികളുമാണ് നമ്മുടെ മുന്നിൽ സോഷ്യൽ മീഡിയകൾ വഴി സൂപ്പർ സ്റ്റാറുകളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്തോന്ന കഥയണ്ണ? ഇതാണാ ജീവിതഗന്ധിയായ കഥ? സത്യം പറ, നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞതല്ലേ? ഇങ്ങനെ ഒരാള് ഈ സമൂഹത്തിൽ ഇല്ല. ആര് പറഞ്ഞില്ലെന്ന്? ദേ ആ വരുന്നതാണ് ഞാൻ പറഞ്ഞ കഥയിലെ സഹദേവൻ. ഏ, ഇത് ഈ വർഷത്തെ മികച്ച ഗായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് വാങ്ങിച്ച സഹദേവൻ സാറല്ലേ? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സാറിന്റെ പഴയകാല ജീവിതം ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ അന്നത്തെ എന്റെ ജീവിത സാഹചര്യം എന്നെ ലഹരിക്ക് അടിമയാണ്. മദ്യപാനം ഒരു ദുഃഖത്തിനും പരിഹാരമല്ലെന്ന് തിരിച്ചറിയാൻ ഞാൻ ഏറെ വൈകി. നമ്മുടെ ഉള്ളിലൊരു കഴിവുണ്ടെങ്കിൽ അതെന്തെങ്കിലും ലോകം തിരിച്ചറിയാനുള്ള അവസരവും ദൈവം നമുക്ക് നൽകും. എന്റെ പാട്ട് ഞാൻ പോലും അറിയാതെ ഷൂട്ട് ചെയ്ത് അത് നിങ്ങളിൽ എത്തിച്ച ആ ചെറുപ്പക്കാരാണ് എനിക്ക് നിമിത്തമായത്. ഇപ്പോ ശരിക്കും ഇതെന്റെ പുനർജന്മമാണ്. സംഗീതമാണ് എന്റെ ജീവിതം. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ. Now it's the time to take a very short oppo break. Inna satham indu neeram uyirin noira, inna satham indu neeram nadin noliya. Deshvasiyon par jo vishwas rakhta hai wo vishwas hum par rahega. Tujhe dekha to ye jana sanam. എന്തുവാടയത് മിന്നാമിന്നിങ്ങിന്റെ മുറുകോട്ട് പെട്ടോ വിളിച്ചു ഒന്നും ഇല്ലേ? എനിക്ക് എന്റെ മേലെ ഭയങ്കര വിശ്വാസമാണ്. നോക്കിക്കോളോ, ഇപ്പൊ അടുത്ത് റിമിയാണ്. നോക്കട്ടെ, തലയിലോട്ട് ഒഴിച്ചു നോക്കട്ടെ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഈ സ്കിറ്റിന്റെ ആദ്യ ഭാഗത്തിൽ കാമുകി സംഗീതയാണ് ജീവിതം എന്ന് വിചാരിക്കുന്ന കാമുകൻ, രണ്ടാമത്തെ ഭാഗത്തിൽ മദ്യമാണ് ജീവിതം അല്ലെങ്കിൽ ഷാപ്പാണ് ജീവിതം എന്ന് ചിന്തിക്കുന്ന മണിക്കുട്ടിന്റെ കഥാപാത്രം, മൂന്നാമത്തെ ഭാഗത്തിൽ സംഗീതമേ ജീവിതം. പിന്നെ ഈ മണിക്കുട്ടിന്റെ കഥാപാത്രം ഈ ഷാപ്പില് എന്താ പറയാ, ഇങ്ങനെ ഒരു സംഗീതജ്ഞൻ ഇങ്ങനെയോ മദ്യത്തിൽ അടിമപ്പെട്ട് കഴിയുകയാണ്. അയാളുടെ ഈ ടാലന്റ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നു. ഇയാൾ വലിയ ഗായകനായി മാറുന്നു. അതോടെ ഇയാൾ മദ്യം ഉപേക്ഷിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പുതുമയ്ക്ക് വേണ്ടി നിങ്ങൾ കുറേ പണിപ്പെട്ടിട്ടുണ്ട്, ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, അതെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് റിമി. മണിക്കുട്ടൻ ചേട്ടൻ നല്ലൊരു കേടി കൊടുക്കണം, കാരണം അദ്ദേഹം പാടുമ്പോൾ ശരിക്കും നമുക്കൊരു ഫീൽ ചെയ്യുന്നു. ഉള്ളിൽ എവിടെയോ ഒരു സംഗീതജ്ഞൻ ഒളിഞ്ഞ് കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം പലർക്കും ചിലപ്പോൾ പാട്ടിൽ ഇപ്പ് കറക്റ്റായിട്ട് കിട്ടാനോ നമുക്ക് പാടുന്ന പോലെ നമുക്ക് തോന്നത്തില്ല. പക്ഷെ മണിക്കുട്ടൻ ചേട്ടൻ ആ അവിടെ ഇരുന്ന് ആ ഇരുന്നുകൊണ്ട് താളം പിടിച്ച് പാടുന്നതും ആ കീർത്തനം പാടുമ്പോഴൊക്കെ വളരെ ആസ്വദിച്ച് അല്ലെങ്കിൽ ലിപ്പ് കറക്റ്റായിട്ട് ചെയ്തു. ഇതിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞേക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ്, ഒരു മ്യൂസിക് ഡയറക്ടറുടെ അല്ലെങ്കിൽ ചാനലുകാരുടെ ആരുടെയോ സപ്പോർട്ടില്ലാണ്ട് നമുക്ക് തന്നെ മ്യൂസിക് കമ്പോസ് ചെയ്ത് ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ പാട്ടിട്ട് കഴിഞ്ഞാൽ കഴിവുള്ള കലാകാരന്മാർക്ക് ഇന്ന് വളരെ അധികം ഓപ്പർച്യൂണിറ്റി സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്നു. അത് നിങ്ങൾക്ക് നല്ലൊരു കാര്യം കാണിക്കാൻ പറ്റി. പിന്നെ നമ്മുടെ വിലാസിന് ചേച്ചി സാധാരണ അമ്മ റോളിലൊക്കെ വന്ന് ഭയങ്കര പ്രായമായ നരയൊക്കെ പിടിച്ച് കാണിക്കുന്ന ചേച്ചിയുടെ ഇന്ന് മറ്റൊരു മുഖം നമ്മൾ കണ്ടു. സിനി പ്രസാദ് എന്നാണ് പേര്. ചേച്ചിക്ക് ഉള്ളിൽ ആഗ്രഹമെല്ലാം തീർത്ത് ഒരു 10-15 വയസ്സ് അങ്ങ് കുറച്ച്, കാരണം ബാക്കി എല്ലാ കഥാപാത്രവും നരച്ച് മോനെ ചായ എന്നൊക്കെ പറഞ്ഞ് പോവുകയായിരുന്നു. പക്ഷെ ചേച്ചി ഇന്ന് തിമിർത്ത് തകർത്ത് ഷാപ്പി കടന്ന് ചേച്ചി പൂണ്ട് വിളയാടി. ഓക്കെ, താങ്ക് യു. ശ്വേതശി, ബ്യൂട്ടിഫുൾ സോങ്സ് ആണ് നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ സെലക്ട് ചെയ്യുന്നത്. നന്നായിട്ട് നിങ്ങൾ കോർത്തിട്ടുണ്ട് നല്ലൊരു സ്റ്റോറി ലൈനിൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു നല്ല, ബിക്കോസ് നമ്മൾ പറയില്ലേ, ഒരു നല്ല സിനിമ കണ്ട അവസാനത്തെ സീന് കഴിയുമ്പോൾ ദി എൻഡ് വരുമ്പോൾ അയ്യോ കഴിഞ്ഞോ എന്നുള്ള ഒരു എനിക്ക് ഫീലിംഗ് വന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകളുടെ ഒരു അഭിപ്രായം കൂടി അറിയാം. ബാല എങ്ങനെയുണ്ടായിരുന്നു? ആദ്യം തന്നെ പറയാനും അവർക്ക് തന്ന കൺസെപ്റ്റ് തന്നെ ഒരു വലിയ ഒരു കൺസെപ്റ്റാണ്, ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ്.
ഒരു സ്കിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കൺസെപ്റ്റിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒരു സിനിമാ പടം കാണുന്നത് പോലെ ഒരു ഒരു സ്റ്റാർട്ടിങ് ഒരു ഇൻട്രഡക്ഷന് പിന്നെ ഒരു ഇൻട്രവൽ പിന്നെ ഒരു ക്ലൈമാക്സ് അതുപോലെ നിങ്ങൾ ചെയ്തിരുന്നത്. സോ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലത്തുള്ള ഷോപ്പിൽ ഇതുപോലെ ശരിക്കും ഒരു ചേച്ചി ഉണ്ടായാൽ എന്തായിരിക്കും അല്ലേ? ആരും സോ അതാണ് ഒരു ഒരു എനർജി ലെവലാണ് നമ്മൾ അവിടെ ഇരുന്നിട്ട് ഒരു പെർഫോമൻസ് ചെയ്യുമ്പോൾ സ്കിറ്റ് മാത്രമല്ല നമ്മുടെ ആക്ടിങ് മാത്രമല്ല നമ്മളുടെ ബോഡി ലാംഗ്വേജ് ടോട്ടലി നിങ്ങളുടെ എനർജി ലെവൽ വളരെ നല്ലതായിരുന്നു. വി എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. രാജാ സാഹിബ് എന്ന ആർട്ടിസ്റ്റ് നമുക്കറിയാം സ്റ്റേജിലൊക്കെ നിന്ന് തകർക്കുന്ന ആളാണ്. സോ ഇങ്ങനെ ഇരുന്ന് നേരിട്ടിരുന്ന് ലൈവായിട്ട് ടീം റോക്കിൻ്റെ ഈ പെർഫോമൻസ് കാണുമ്പോൾ ടീം റോക്ക് വാസ് റോക്കിംഗ് പെർഫോമൻസ്. പ്രത്യേകിച്ച് മ്യൂസിക്കിൻ്റെ കാര്യമായതുകൊണ്ട് ബോറിംഗ് എന്ന് പറയുന്ന സംഭവമേ ഇല്ലായിരുന്നു. ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തു. അതുപോലെ ഒരുപാട് നല്ല നല്ല പാട്ടുകളും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. അതുപോലെ ഇനി നല്ല നല്ല സ്കിറ്റുകളും ആയിട്ട് മുന്നോട്ട് വരിക. ഓൾ ദി ബെസ്റ്റ്. മാർക്സിന്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. റിമി ഓൺ 30 28. ജ്യോതിഷേട്ടാ 38 out of 40. ശ്വേതജി 29 out of 30. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 95 on 100. ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം രാജാ സാഹിബ് എന്ന പെർഫോമറിൻ്റെ എന്തെങ്കിലും ഒരു പെർഫോമൻസ് കൂടെ കണ്ട് നമുക്കൊന്ന് തീർക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. സോ ചേട്ടനെ ഞാൻ ഒന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ചേട്ടാ, ഈ സ്റ്റേജസിൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഒരു പോപ്പുലർ റിക്വസ്റ്റ് വരുന്ന പെർഫോമൻസസ് ഒന്ന് നമുക്ക് കണ്ടാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു SPB സാറിൻ്റെ ശബ്ദത്തിലെ ഒരു കുറച്ച് ഡയലോഗ്സും പറയും. ഏറ്റവും രസമുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സും പാട്ടും ഒരുമിച്ച് ചേട്ടൻ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് എല്ലാവർക്കും വണക്കം, നമസ്കാരം. സൗഖ്യം സാർ. സാർ, ഇന്ന് റോക്ക് ടീം വന്ന് നമ്മുടെ മ്യൂസിക് റിലേറ്റഡ് ഒരു കണ്ടന്റ് പ്രസന്റ് ചെയ്തിരിക്ക്. സോ വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ഇറ്റ്സ് എൻ റിയലി വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ ബിക്കോസ് I love music and na inda padi erumanda podu muchi vaangiradhu naalinchu paattu paada appra muchi vaangi dhaan paaduva analan kai tetti aashirvaadam pannunga. Actually lyric illama kuda tune ketta kannirundu thanni vara maari irukano adile kidacha dhaan enakku romba nalla music adile kidacha oru nalla song naan kuda paadalam. Vanakkam anne, ellarkku vanakkam. என்ன சத்தம் இந்த நேரம் நதியின் ஒளியா கிளிகள் தக்கம் வருதாய் அதனால் சத்தம் வருதாய் அடடா என்ன சத்தம் இந்த நேரம் உயிரின் உயிரா என்ன சத்தம் இந்த நேரம் நதியின் ஒளியா. சூப்பர். It's a wonderful song. ഈ മോദിജിയുടെ ശബ്ദം നമുക്ക് വേണ്ടിട്ടൊന്ന് ചെയ്യാനായിട്ട്. മാകി സേവാ കബി കൃപാ ഹോ സക്തി ഹേ കഥാ നഹീ ഹോതി ജബ് ഭാരത് മേരി മാ ഹേ വാജ്പേയി മേരി മാ ഹേ ദേശവാസിയോ നാം പർ ജോ വിശ്വാസ് രക്താ ഹേ വോ വിശ്വാസ് ഹം പർ രഹേഗാ. ഭാരത് മാതാ കി ജയ് ഹോ. ജയ് ഹോ. ഇനി ചേട്ടൻ ചെയ്യുന്നതിൽ ഒരു നമുക്കൊരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാവില്ല, അതിൽ ഒരെണ്ണം നമുക്കൊന്ന് കാണാം. നമ്മുടെ കുമാർ സാനു അദ്ദേഹത്തിൻ്റെ വോയിസിലെ പാട്ട്, ആ വോയിസിൽ നിന്ന് ഞാനൊരു നടനിലേക്ക് പോകും. तो ये जाना सनम प्यार होता है दीवाना सनम तुझे देखा तो ये जाना सनम
എന്ത് വാടയത് മിന്നാ മിന്നിങ്ങിന്റെ ഞുറുകോട്ട് പട്ടം വിളിച്ചു ഒന്നും ഇല്ലേ ആ തിരി ഒന്ന് പൊക്കി വെച്ചോടെ മണ്ണെണ്ണാക്ക തീർന്നു എല്ലാം വാങ്ങിച്ചു വെക്കാം ഞാനും തീർക്കാണെയും എട് എട് വെള്ളവും ഗ്ലാസ്സും ഉണ്ട് എന്തിനാ രണ്ട് ഗ്ലാസ് അപ്പം നീ അടിക്കുന്നില്ല ഞാനേ അടിക്കുന്നുള്ളൂ ഞാൻ അടിച്ച് ഒരു ലെവലായി മിച്ചം ഉണ്ടെങ്കിൽ നീ അടിച്ചാൽ മതി തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കും ഓക്കേ താങ്ക് യു സോ മച്ച് എടാ താങ്ക് യു വെരി മച്ച് നമ്മുടെ ബാല ഒരു കിട്ടിലൻ മാജിക് പെർഫോമൻസുമായിട്ട് എത്താൻ പോവുകയാണ് ആ വിശേഷങ്ങളൊന്നും തന്നെ ആരും മിസ് ചെയ്തേക്കരുത് ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക് രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ റിമി നമ്മുടെ ഈ മാജിക്കും കോമഡിയും ഒരുപോലെയാണ് എന്താണെന്നറിയോ ബിക്കോസ് ഇത് രണ്ടിലും ഏറ്റവും എന്താ പറയുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൈമിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഒരു മജീഷ്യനെ കൂടി നമുക്കൊന്ന് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്താലോ ഇതിനു മുമ്പത്തെ എപ്പിസോഡിൽ വന്ന ബാല മജീഷ്യനാണോ അതേ ബാലേനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം ഒപ്പം തന്നെ രാജാ സാഹിബ് രാജേനെ കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു രണ്ടുപേരെ ഒരുമിച്ച് മാജിക്ക് എപ്പോ പഠിക്കാൻ സമയം കിട്ടി അതിനുവേണ്ടി വല്ല ക്ലാസ്സിലും പോയോ അത് സ്വതസ്വതമായ ജന്മനാ കിട്ടിയതായിരുന്നു അല്ല അതിന് കുറേ ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്ക് സോ ഇൻട്രസ്റ്റ് ചെയ്തത് മാജിക്കും ഇല്യൂഷൻസും പിന്നെ മെന്റലിസം ഇതിൽ കുറേ ഇൻട്രസ്റ്റ് ഉണ്ട് ഓക്കെ അപ്പം നേരത്തെ കസേര കെട്ടിയിരുത്തിയതുപോലെ അല്ലെങ്കിൽ ചീട്ട് നമ്മളെ കാണിച്ചതുപോലെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ ഈ മാജിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് പക്ഷേ ഭയങ്കര വിശ്വാസം വേണം എന്റെ മേലെ വിശ്വാസം ട്രസ്റ്റ് വേണം ട്രസ്റ്റ് വേണം ഓക്കേ ഉണ്ടാവോ ട്രസ്റ്റ് ഉണ്ടാവും ഉണ്ടാവില്ലേ കുറച്ചുണ്ടാവും ഇത് ശ്രദ്ധിക്കണേ കുറച്ചുണ്ടാവണോ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണേ എല്ലാരും ശ്രദ്ധിച്ചോളൂ സാധാരണ കപ്പ് ആരെങ്കിലും ഇൻസ്പെക്ട് ചെയ്യണോ ചായക്കപ്പ് ഓടി വന്ന് സാധാരണ കപ്പ് അല്ലേ അതും അതും സാധാരണ കപ്പ് ഓക്കെ ഈ കപ്പ് പിടിച്ചു പച്ച വെള്ളമാണേ കേട്ടോ നിങ്ങൾ കണ്ണു മുമ്പ് തന്നെ ഒഴിക്കുന്നുണ്ട് ലോസ് ഓഫ് ഗ്രാവിറ്റി ഞാൻ പറയുമ്പോ ഗ്രാവിറ്റി പോവും നമുക്കത് എങ്ങനെ നോക്കാം കേട്ടോ ഇത് എങ്ങനെ വെക്കാണ് റിമി എങ്ങനെ വെക്കണം വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ പതുക്കെ തിരിയണം ഇങ്ങനെ പതുക്കെ തിരിഞ്ഞ് പതുക്കെ തിരിഞ്ഞ് ഇങ്ങനെ വന്ന് ഇരിക്കുക ഞാൻ പറയുന്നവരെ നിങ്ങൾ തലയിൽ നിന്ന് എടുക്കാൻ പാടില്ല റെഡി പതുക്കെ 1 2 3 പതുക്കെ തിരിഞ്ഞോളൂ തിരിഞ്ഞോളൂ റെഡി റെഡി ഇപ്പൊ വിശ്വാസമാണ് എല്ലാവർക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞട്ടെ രാജാസാബ് എന്നെ വിശ്വസിക്കുന്നുണ്ടോ എടുത്ത് തലയിൽ ഒഴിക്ക് ഒഴിച്ചോ ഒഴിച്ചോ പട്ടാരം ഒഴിക്കോ ആ കണ്ടോ ഇപ്പൊ അടുത്ത് ഞാനാണ് എനിക്ക് എന്റെ മേലെ ഭയങ്കര വിശ്വാസമാണ് നോക്കിക്കോളൂ ഇപ്പൊ അടുത്ത് റിമിയാണ് എന്നെ വിശ്വസിക്കാൻ എനിക്ക് വിശ്വസിക്കണെന്ന് പറഞ്ഞു രാജാസാബ് അറിയാണ് നിങ്ങൾ അറിയാണ്ട് ഇങ്ങനെ ഒരു വിരലിട്ട് ഇട്ട് നോക്കി അല്ലെങ്കിൽ ഞാനും കയറി ഒഴിച്ചാനെ പക്ഷെ പുള്ളിക്ക് എങ്ങനെ വെള്ളം ഇല്ലാണ്ടായി അത് റിമി ഇങ്ങനെ തിരിഞ്ഞപ്പോ ഞങ്ങൾ കുടിച്ചതാ മാലേ നമുക്ക് ഇത്ര
ആരെയും ഇഷ്ടപ്പെടാനുള്ള കാരണം ഒരു കുസൃതിയും കൊച്ചു പിള്ളേരുടെ മനസ്സും ഇതുപോലെ വികൃതി തരം കാണിക്കാൻ അല്ലെങ്കിൽ ഞാനെല്ലാം ചെയ്യാനുള്ള റെഡി എന്ത് കാര്യം ചോദിച്ചാലും അല്ലെ, അത് വളരെ ചുരുക്കം പേർക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും, കാരണം മാജിക്കും ഒരു സെലിബ്രിറ്റി ഗസ്റ്റും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ്. സോ എല്ലാം പഠിക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഇപ്പോഴും ബാലെ ഇങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ത്രൈവ് തന്നെയാണ് ഏതൊരു ആർട്ടിസ്റ്റിനും വേണ്ടത്. സോ ഈ ഒരു അത് മാത്രമല്ല, എനിക്ക് ഒരു ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ വർഷം CCL T10 ആണ്, അത് വലിയ ലെവലിലെ ഇൻ്റർനാഷണൽ ചാനലിലാണ് വരുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇത് വെരി എന്താ പറയുക, ഏറ്റവും വലിയൊരു സംഭവം. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ടും വേണം. നമ്മൾ ഇപ്രാവശ്യം കപ്പടിക്കണം. സൂപ്പർ. ഇനി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ കരസ്ഥമാക്കിയ ഒരു ചെറിയ മാജിക്കോട് കൂടി നമ്മൾ എപ്പിസോഡ് വൈൻഡ് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ എന്റെ കയ്യിൽ വെച്ചിരുന്ന ഈ കപ്പ് ഞാൻ ഇപ്പോൾ ബാലയുടെ ദേഹത്തു നിന്ന് ഞാൻ ആവാഹിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ ഇതായി ഒരു ഓർമ്മയും മനോഹരമായ ഒരു ചിത്രമാക്കി മാറ്റാൻ പോവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്മാർട്ട് ബ്യൂട്ടി ഫീച്ചറുള്ള OPPO F5 ഫോൺ വെച്ചിട്ട്. ആൻഡ് ഇറ്റ്സ് എ ടൈം ടു ക്യാപ്ചർ ദി റിയൽ യു. So ഇതുപോലെ വിത്ത് ലോട്ട് മോർ കോമഡി, ലോട്ട് മോർ ഫൺ, വിത്ത് ലോട്ട് മോർ മ്യൂസിക്, മാജിക് ആൻഡ് ഡാൻസ്, വീൽ ബി ബാക്ക് ഓൺ ദ സെയിം സ്റ്റേജ്. സ്റ്റേ ട്യൂൺഡ്. ആൻഡ് ദിസ് ഇസ് OPPO കോമഡി സ്റ്റാർസ് സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വോൾമാക്സ് പെയിന്റ്സ് വൈൻഡിംഗ്. പവാട നല്ല പവാട, മഞ്ഞ കളറുള്ള പവാട, പവാട നല്ല പവാട. ആരാണ് പറഞ്ഞത്? ഇതെന്റെ ജീവിത പങ്കാളി. ഇത് ജീവിത പങ്കാളി അല്ലടി, എവിടുന്ന് കാണ്ട് ജീവിക്കാൻ വന്ന പാവം ബംഗാളിയാ. നിങ്ങൾ എന്റെ ഇന്ത്യ വിട്ട് പുറത്തു പോകും. ഇത് ഏത് മാസം? ഇത് കന്നി മാസം. അയ്യോ വലിച്ചില്ല. മോളുടെ വിഷയം എന്താ? ബി എ എക്കണോമിക്സ്. അയ്യോ അതല്ല, മോള് കരയുന്നത് എന്തിനാണ്? എണി അച്ഛാ അച്ഛാ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ്.